ബീട്രൂട്ടും കൊണ്ട് ഒരു മെഴുക്ക് പുരട്ടിയും ഒരു പിക്കിളുമാണ് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫാമിൽ നിന്ന് പറിച്ചിട്ട് വന്നിരുന്ന ബീട്രൂട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അതിനൊരു കുഴപ്പമില്ല. അപ്പോൾ രണ്ട് ബീട്രൂട്ട് നന്നായിട്ട് വൃത്തിയാക്കി മണ്ണും അഴുക്കൊക്കെ കളഞ്ഞ് തൊലി കളയാതെ തന്നെ നമ്മൾ ബോയിൽ ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര ബീട്രൂട്ട് ഉണ്ടെങ്കിലും ഇങ്ങനെ ബോയിൽ ചെയ്തെടുത്താൽ മതി പിക്കിൾ ഉണ്ടാക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഞാൻ ഊണും റെഡിയാക്കി എടുക്കുന്നതിനാൽ കൂടെ അപ്പോൾ സാമ്പൻ ഫ്രൈ ആണ് ആദ്യം ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ബീട്രൂട്ട് മെഴുക്ക് വരട്ടിക്കുള്ള സാധനങ്ങൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ സിമ്പിളായിട്ടുള്ള മാരിനേഷൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അല്പം നാരങ്ങ നീരൊക്കെ ചേർത്ത് ഉപ്പും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഊണ് സാൽമൺ ഫ്രൈയും നമ്മുടെ ബീട്രൂട്ട് മെഴുക്ക് വരട്ടി, മൂന്ന് ബീട്രൂട്ട് മെഴുക്ക് വരട്ടിക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മൂന്നാല് പച്ചമുളക്, ഒരു ചെറിയ സവാള, മുളക് ഇത് വലുത് ഇവിടെ ഉണ്ടായതാണ് കേട്ടോ. അതൊരബദ്ധം പറ്റി, ഞാൻ ആദ്യം ഓർത്ത് പെപ്പറാന്ന് ഓർത്തിട്ട് ഞാൻ സാലഡിലിട്ടു കേട്ടോ. നല്ല എരിയായിരുന്നു, അപ്പോഴാണ് മനസ്സിലായത് നല്ല എരിയുള്ള മുളകാണെന്ന്. അപ്പോൾ സാൽമൺ മറിച്ചിട്ട് സാൽമൺ ഫ്രൈ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബീട്രൂട്ട് ഞാൻ മെഴുക്ക് വരട്ടിക്ക് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാലിലേക്ക് വെളിച്ചെണ്ണയിൽ തന്നെ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. അപ്പോഴാണ് ടേസ്റ്റ്. ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് നോക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യത്തിന് കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽ മുളക് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത്, വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് വഴുണ്ട് കിട്ടട്ടെ. വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങട്ടെ. അത് കഴിഞ്ഞിട്ട് ഒത്തിരി മുരിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും ചേർത്ത് കൊടുക്കുക. എൻ്റെ കറി ലീച്ച് വളരെ കുറച്ചേ ഉള്ളൂ, തീർന്നിരിക്കുകയാണ്. കറി ലീച്ച് ഉണ്ടെങ്കിൽ ധാരാളമായിട്ട് കറി ലീച്ചും ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഇന്ന് പയ്യായിട്ട് വന്നോട്ടെ. അപ്പോൾ മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മെഴുക്ക് പുരട്ടിയും സാൽമണും, ഈ മെഴുക്ക് പുരട്ടി ബീട്രൂട്ട് മെഴുക്ക് പുരട്ടിയുടെ കൂടെ തൈര് നല്ലൊരു കോമ്പിനേഷൻ ഉണ്ടോ. അതെല്ലാം കൂടെ കൂടി കുഴച്ചു ചോറിന് നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ സവാള പയ്യ് വഴണ്ട് വന്നപ്പോൾ ചതച്ച മുളക് ഒരര ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനിയൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അതെല്ലാം കൂടെ ഒന്ന് വഴണ്ട് വിട്ടിട്ട് ഈ കറി ലീവ്സ് ഇനി ചേർക്കാൻ മറന്നു പോയായിരുന്നു. കയ്യിലുള്ള കറി ലീവ്സ് ചേർത്തു. നിങ്ങൾ ധാരാളമായിട്ട് ചേർക്കുക, അപ്പോൾ നല്ല ഫ്ലേവറായിരിക്കും. ബീട്രൂട്ട് മെഴുക്ക് വരട്ടിക്ക് ഞരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കുന്നതാണ് നല്ലത്. എല്ലാം കൂടെ ഒന്ന് നന്നായി വാടി വരട്ടെ. ഒരുപാട് അങ്ങ് മുരിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു നിറമൊക്കെ കിട്ടാൻ വേണ്ടി ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തു. നല്ല എരിയുള്ളത് ഇഷ്ടമാണെങ്കിൽ അതിനകത്തേക്ക് നല്ല എരിയുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇതിന് പകരം മുളകിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പം നമുക്ക് ബീട്രൂട്ട് ചേർക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ലോ ഹീറ്റിൽ മൂടി വെച്ചിട്ട് ബീട്രൂട്ടൊന്ന് വെന്ത് കിട്ടണം. ഒട്ടും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ മെഴുക്ക് വരട്ടി റെഡിയാക്കി എടുക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ്. ബീട്രൂട്ടിനുള്ള വെള്ളം കൊണ്ട് തന്നെ കുക്ക് ചെയ്ത് കിട്ടും. ലോ ഹീറ്റിൽ വെക്കണമെന്ന് മാത്രം, മൂടി വെക്കണം. നമുക്ക് ബീട്രൂട്ട് ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മസാല എല്ലായിടത്തേക്കിടെ ഒന്ന് യോജിച്ച് വരട്ടെ. എല്ലാം ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മൂടി വെക്കാം. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും കുക്കായി കിട്ടും. ബീട്രൂട്ട് പെട്ടെന്ന് കുക്കായി കിട്ടും. മൂടി വെക്കാം. അപ്പോൾ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പിക്കിളിനുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. നമ്മുടെ രണ്ട് ബീട്രൂട്ട് നമ്മൾ ബോയിൽ വെച്ചിട്ടുണ്ടല്ലോ, ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് തൊലിയോടുകൂടി തന്നെ ബോയിൽ ചെയ്യണം. അറ്റം ഞാൻ കണ്ടീഷൻ കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇച്ചിരി നിറമൊക്കെ പോകും.
അപ്പം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അത്തം കണ്ടിച്ചുകളയേണ്ട ആവശ്യമില്ല. ഞാൻ ഫാമിൽ നിന്ന് പറിച്ചുകൊണ്ടുവന്നായിരുന്നു തന്നെ നല്ലതായിട്ട് മണ്ണും അഴുക്കും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അത്തം നാരൊക്കെ ഉള്ളതും മുറിച്ച് കളഞ്ഞത്. ഇനി ഞാൻ ആപ്പിൾ സൈഡർ വിനെഗർ ഉപയോഗിച്ചാണ് കേട്ടോ പിക്കിളിടുന്നത്. അപ്പോൾ ഒരു കാസ്റ്റയറിൻ്റെ പാനിലേക്ക് രണ്ട് ചെറിയ ബീറ്റ്റൂട്ട് ഉണ്ട് ഉള്ളൂല്ലോ, അതുകൊണ്ട് 250 ml വിനെഗർ ചേർത്ത് കൊടുത്തു. അതിനകത്തേക്ക് ഞാൻ ഒരു 3-4 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 250 ml വെള്ളം കൂടി ചേർത്ത് കൊടുത്തു. ഒരു ഇഞ്ചി ചൂടായി തിള ഇതൊന്ന് പയ്യെ തിള വരണം, ഒന്ന് ചൂടായി നമ്മുടെ ഷുഗർ ഒന്ന് മെൽട്ടായി കിട്ടും. അല്പം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ലോ ഹീറ്റിൽ ഒന്ന് പഞ്ചസാര ഒന്ന് മെൽട്ടായി ചൂടായി വരണം. അപ്പോൾ നമ്മൾ പഞ്ചസാര ഒന്ന് മെൽട്ടായി കിട്ടണം, ചൂടായി വരണം. ഞാൻ അതിനകത്തേക്ക് കുരുമുളക് മുഴുവൻ കുരുമുളകും ഒരു പിടി ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ റോ ആപ്പിൾ സൈഡർ വിനെഗർ ആയതുകൊണ്ട് അതിനകത്ത് ആപ്പിളിൻ്റെ കുറച്ച് ബിറ്റ്സ് ആൻഡ് പീസസ് ഒക്കെ കിടപ്പുണ്ട്, അത് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ഉണ്ടല്ലോ, അത് അതിൻ്റെ തൊലി കൈ കൊണ്ടൊന്ന് മാറ്റിയെടുക്കുക. നന്നായി കുക്കായി വരുമ്പോൾ അത് തൊലി തന്നെ അങ്ങ് മാറി വന്നോളും. പിന്നെ നോക്കൂ, ഇതിനെ ഷുഗറെല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്, കൈ കൊണ്ടെങ്കിൽ മാറ്റിയെടുക്കാവുന്നുള്ളൂ, ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ചെറിയ ബീറ്റ്റൂട്ടൊക്കെ ആണെങ്കിൽ അരിയണമെന്നില്ല കേട്ടോ, കുഞ്ഞ കുഞ്ഞ ബീറ്റ്റൂട്ടുകൾ ഇങ്ങനെ പിക്കിളിടുന്നത് നല്ലതാണ്. നമ്മൾ സാലഡിനൊക്കെ ഉപയോഗിക്കാം, ഇങ്ങനെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് മെഴുകുവരട്ടി ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്നുകൂടെ ഇളക്കി കൊടുത്ത് അത് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇങ്ങോട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. അത് തീർച്ചയായും ഓപ്ഷണലാണ്, എനിക്ക് കുരുമുളകിൻ്റെ ഫ്ലേവർ മുന്നോട്ട് വെക്കണം ഇഷ്ടമാണ്. അത് തന്നെയല്ല മെഴുക്കുവരട്ടി ബീറ്റ്റൂട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ ഒരു അല്പം എരി മുന്നോട്ട് നിൽക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അതായത് ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പിക്കിളിനുള്ള ബീറ്റ്റൂട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. ബീറ്റ്റൂട്ട് പിക്കിളിടുമ്പോൾ കുഞ്ഞ ബീറ്റ്റൂട്ടാണെങ്കിൽ അത് മുറിച്ചെടുക്കണമെന്നില്ല കേട്ടോ. നമ്മുടെ തൊലിയൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാം, നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചങ്കി പീസസ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ സ്മോൾ ആയിട്ട് മുറിക്കാം. ഞാനിത് സാലഡിന് ഉപയോഗിക്കാൻ വേണ്ടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ബീറ്റ്റൂട്ട്. ഇങ്ങനെ ഇപ്പോൾ നമ്മൾ വിനെഗറിനകത്ത് എൻ്റെ അകത്ത് ഇച്ചിരി പുളിയുടെ അംശമാണ് മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് അത് വേണ്ടെങ്കിൽ നമ്മൾ ഷുഗർ ചേർക്കുമ്പോൾ ഈക്വലായിട്ട് ഷുഗർ കൂടുതൽ ചേർത്താൽ മതി, അപ്പോൾ നല്ലൊരു ഫ്ലേവറിൽ കിട്ടും. ബോട്ടിലൊക്കെ സ്റ്റെറിലൈസ് ചെയ്ത് നേരത്തെ എടുത്ത് വെക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എല്ലായിടത്തും സ്റ്റെയിനാവും. ബ്യൂട്ടിഫുൾ കളറാണ്, ഹെൽത്തിയാണ്. അപ്പോൾ ഒത്തിരി ഒത്തിരി ബീറ്റ്റൂട്ടൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കാം. ഞാൻ എൻ്റെ ബോട്ടിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ആദ്യം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടുകൾ ഇതിനകത്തേക്ക് ഞങ്ങൾ ലെയറപ്പ് ചെയ്യുക. ബോട്ടിൽ നല്ല ക്ലീൻ ആയിരിക്കണം, സ്റ്റെറിലൈസ് ചെയ്ത് വെള്ളമൊക്കെ മാറ്റി ക്ലിയറായിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടുകൾ ഇതിനകത്തേക്ക് ഇങ്ങനെ ലെയർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ റെഡി ആയി വെച്ചിരിക്കുന്ന വിനെഗർ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എയറൊക്കെ ഒന്നറിയാം വിനെഗർ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ടുകൾ നമ്മുടെ വിനെഗർ സിറപ്പിൽ ഇങ്ങനെ കിടന്ന് അതെല്ലാം അബ്സോർബ് ചെയ്ത് റെഡി ആയിട്ടിരിക്കും. അപ്പോൾ സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓരോന്ന് എടുത്തിട്ടാൽ മാത്രം മതി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഇത് റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കണം കേട്ടോ. ഞാൻ ഷുഗർ അറിഞ്ഞുകൊണ്ട് കുറച്ചിട്ടതാണ്. ഷുഗർ ഒരു നമ്മളുണ്ടാക്കുന്നതിൻ്റെ അളവനുസരിച്ച് കൂടുതലിടുവാണെങ്കിൽ ഒരുപാട് പുളി രസം മുന്നോട്ട് നിൽക്കില്ല. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് എല്ലാം ലെയർ ചെയ്ത് തയ്യാറായി ഏകദേശം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വിനെഗർ ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വിനെഗറി ചേർക്കാൻ അതിൻ്റെ മുകളിൽ നിൽക്കാൻ പാകത്തിന് തന്നെ ഒഴിക്കണം കേട്ടോ വിനെഗറി. കുറച്ചൊക്കെ അത് അബ്സോർബ് ചെയ്യുമ്പോൾ അത് വറ്റിപ്പോകും, അതുകൊണ്ടാണ്. അതിൻ്റെ അതിൻ്റെ എയറൊക്കെ പുറത്തേക്ക് പോകാൻ പാകത്തിന് നിറയെ ഒഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്.
അപ്പോൾ ഞാൻ ഇതെല്ലാം ഒഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടോ വെള്ളം വറ്റി കുറച്ച്. ഇനി നമുക്ക് നന്നായിട്ട് തണുപ്പ് കഴിഞ്ഞിട്ട് വേണം അടച്ചു വയ്ക്കാൻ. എന്താ ഭംഗി, നല്ല സൂപ്പർ ടേസ്റ്റും ആയിരുന്നു. ഞാനിപ്പോൾ കുറച്ച് പ്രാവശ്യം സാലഡൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് ബീറ്റ്റൂട്ട് മെഴുക്ക് പുരട്ടിയിട്ട് ഊണ് വയ്ക്കട്ടെ. കുത്തരി ചോറ് റെഡിയാണ്. ബീറ്റ്റൂട്ട് മെഴുക്ക് പുരട്ടി, സാൽമൺ ഫ്രൈ, ഇനി അല്പം കട്ട തൈര്. അപ്പോൾ ഊണ് കുശാലായിരുന്നു. അപ്പോൾ നിങ്ങൾ റെഡിയാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. തീർച്ചയായിട്ടും ഞാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനടി വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ജി എൻ ബി ബ്ലോഗ്സ്. ബൈ.